சீசன் டூ. മലയാളം മിനി സ്ക്രീനിൽ ചിരിയുടെ വിജയവേരി മുഴക്കി മുന്നേറുന്ന ഏറ്റവും വലിയ വേദി ഇവിടെ ഇതാ ഇന്നത്തെ കാഴ്ചകളുമായി ഈ ഒരു അധ്യായം ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർ സീസൺ ടു, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പേ. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് വ്യത്യസ്തതയുടെ വിജയം ആഘോഷിക്കുന്ന തൊബാമ എന്ന ചിത്രത്തിലെ ടീമാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ഷെറഫുദ്ദീൻ, കൃഷ്ണ ശങ്കർ, പുണ്യ ആൻഡ് സിജു വിൽസൺ. ഈ ടീം മലയാള സിനിമയിലേക്ക് വരുമ്പോഴൊക്കെ തന്നെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടാവും. ഇവർ പ്രേമത്തിന്റെ സകല നിർവചനങ്ങളെയും മാറ്റിമറിച്ച ഒരു സിനിമയായിരുന്നു പ്രേമം. ഇപ്പൊ തൊബാമ, ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങൾ. നമ്മൾ സ്വപ്നം കാണുന്ന പല രീതിയിലാണ്. പെട്ടെന്ന് കാശുണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ കാണും, കുറുക്ക് വഴിയിലൂടെ കാശുണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ കാണും. അത്തരത്തിലുള്ള ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങളുടെയും സ്വപ്ന സാക്ഷാത്കാരത്തിന്റെയും കഥയാണ് വേറിട്ട പ്രമേയവുമായി വന്ന തൊബാമ. നീലാകാശമേ വിളയാടുന്നേ താഴെ മണ്ണിൽ വന്നെത്തും വരെ. ഓരോ പ്രാവശ്യവും ഈ ഡിഫറൻസ് അതെങ്ങനെയാണ്, നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതാണോ അതോ ഇത്തരത്തിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള തീംസിൽ മാത്രമേ ഞങ്ങൾ വർക്ക് ചെയ്യുന്നുള്ള വാശിയാണോ, എന്താണ് ഈ ഈ സക്സസിൻ്റെ രഹസ്യം? അല്ല, അങ്ങനെ രഹസ്യങ്ങളൊന്നുമില്ല. സിനിമ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരിക്കലും പ്രേമം ആവരുത് അടുത്ത സിനിമ എന്നുള്ളത് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമായിരുന്നു. ഓക്കെ ഓക്കെ. ഞങ്ങൾ ആദ്യം പറഞ്ഞ നേരമാണ്, അതെ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രേമം പറഞ്ഞു. അതെ, ഞങ്ങളിപ്പോൾ തൊബാമയിലൂടെ സൗഹൃദം പറയുന്നു. തൊമ്മനും ബാലുവും മമ്മുവും, അതെ, അവരുടെ കഥയാണ് തൊബാമ. പക്ഷേ ഞങ്ങൾ, ഞാൻ ആദ്യം ഇത് കേട്ടപ്പോൾ വിചാരിച്ചു ഒബാമയെ അങ്ങനത്തെ വല്ലതും വെച്ചിട്ടുമല്ലോ. തൊമ്മനും ബാലുവും മമ്മുവാണെന്ന് നമ്മൾ ആരും വിചാരിക്കില്ല, നമ്മൾ ഒബാമയൊക്കെ വിചാരിക്കും. പക്ഷെ ഈ മൂന്ന് സുഹൃത്തുക്കളെ മനസ്സിലാക്കാം, എന്താണ് പുണ്യയുടെ റോൾ അതിൽ? ഇതിൽ ഒരു സുഹൃത്തിന്റെ പ്രണയമാണ് പുണ്യ. ആ, അപ്പൊ ഒരാൾക്കേ പ്രേമേ ഉള്ളൂ, കോമ്പറ്റീഷൻ ഇല്ല, പുണ്യം ചെയ്ത ആളിനെ ഉള്ളൂ. നിങ്ങൾ ഒരാൾക്ക് സിജുവിന് അങ്ങ് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഞങ്ങള് വേറെ തിരക്കുകളിലാണ്, ഞങ്ങൾക്ക് ഇങ്ങനെ പ്രേമിച്ചടക്കാൻ സമയമില്ല. അല്ല, മാത്രമല്ല, ഷെറഫിനെക്കാളും കിച്ചുവിനെക്കാളും ഒരു കാമുകന്റെ ലുക്ക് സിജുവിനുണ്ട്. പിന്നെ അൽഫോൺസ് പുത്രനാണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ആ പ്രേമം ടീമിന്റെ അതേ ഒരു കൂട്ടിൽ നിന്നും പറഞ്ഞ ഒരു സിനിമ തന്നെയാണ്. ഇത് ഒരിക്കലും പ്രേമമല്ല, ഇത് തൊബാമയാണ്. ഞാൻ ഇവിടെ ചോദിച്ചു, കണ്ടവരോട് ചോദിച്ചു, വളരെ ഡിഫറൻറ്റ് ആയിട്ടുള്ള, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മൂവി അല്ല. ഓരോ സീനും അടുത്തത് എന്താണെന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് കഥ കൊണ്ടുപോയിരിക്കുന്നത്. അതിനൊരു വലിയ കൈയടി കൊടുക്കാം. താങ്ക് യു. ഇനി പേഴ്സണൽ ആയിട്ടുള്ള വിശേഷങ്ങൾ കൂടി പങ്കുവയ്ക്കാൻ നമുക്ക്. ഞാൻ ആർക്കിടെക്ചർ കംപ്ലീറ്റ് ചെയ്തു. വെരി ഗുഡ്. ഞാൻ ആലുവയിലാണ് താമസിക്കുന്നത്, എന്റെ വീട് ആലുവയിലാണ്. ഓഡിഷൻ വഴി തൊബാമയിൽ എത്തിച്ചേർന്നു, ബാലുവിനെ കണ്ടു, ഇപ്പൊ തൊബാമ സക്സസ്ഫുള്ളി ഓടിക്കൊണ്ടിരിക്കുന്നു. വെരി ഗുഡ്. ഷെറഫിന്റെ പുതിയ വിശേഷങ്ങൾ. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമൽ നീര് ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്, നസറിയ പ്രൊഡക്ഷൻസിലുള്ളത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു പ്രൊജക്റ്റ് നെക്സ്റ്റ് മന്തിൽ ഓൺ ആവുന്നു. ഓക്കെ. കിച്ചു, വിശേഷം തൊബാമയാണ്. കാരണം പ്രേമം ഇറങ്ങിയിട്ട് 2015 മൂന്ന് കൊല്ലത്തിന് ശേഷം അതേ ടീമിന്റെ ഒപ്പം ചെയ്യുക, മൊത്തത്തിൽ ഒരു ഹാപ്പി ആയിരിക്കും നമ്മൾ. അതിന്റെ റിസൾട്ടും ആളുകൾ കണ്ട് ഹാപ്പിയാണെന്നാണ് പറയുന്നത്, അതുകൊണ്ട് കൂടുതൽ സന്തോഷം. സിജു, ഇത് പറഞ്ഞ പോലെ തൊബാമയുടെ തന്നെ വിശേഷങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, ഇത് ഒരു പരീക്ഷണം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ക്യാരക്ടേഴ്സും അങ്ങനത്തെതൊക്കെ ചെയ്ത ഒരു മൂവിയാണ്. അപ്പോൾ ഇതിലൊരു സ്ലോ കിക്കാണ് പറഞ്ഞ പോലെ, എല്ലാവരും പതിയെ പതിയെ ഇഷ്ടപ്പെട്ട് വരികയാണ് ആ പരീക്ഷണം. അപ്പോൾ ഇത് ഡി എ ചെയ്തിട്ടുള്ള ഈ മൂവി, നമ്മളെങ്ങനെയാണോ ഷൂട്ട് ചെയ്തേക്കുന്നത് ആറോ ഫുട്ടേജ് തന്നെയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് പേര് പറഞ്ഞു, ജഗദീഷ് സാർ ഇവരോടൊക്കെ ഒന്ന് ചോദിക്കണം, മാരീഡ് ആണോ എന്ന് ചോദിക്കണം. എന്ത് താല്പര്യത്തിന്റെ പേരിലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെ അതെ അതെ, ഞാൻ മാരീഡാണ്, ഇവരും മാരീഡാണ്. മാരീഡ് ആണ്, ആണ്, എല്ലാവരും മാരീഡ് ആണ്. അത് പറയുമ്പോ എന്താ നിങ്ങളുടെ മുഖത്ത് ഒരു സങ്കടം പോലെ? അല്ല, മാരീഡ് ആണ്. അല്ല, അത് സങ്കടപ്പെടാണ്ട് പറയണ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ജിങ്കിര 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 ജി
പവൻ അത്രയും മുരുകി വീണുപോയി വിച്ചളക്കുളുക്കുമിട്ടു വിണ്ടവന്ന് കടം ഇത്ര വേഗം എങ്ങു വാങ്ങിപോയി നീല തപസ്സിൻ മേഘ പടത്തിൻ മേലുടഞ്ഞു വീണു താഴികക്കുടം വിച്ചകപ്പുങ്കാവുകൾക്കും അപ്പുറം പവൻ അത്രയും മുരുകി വീണുപോയി വിച്ചളക്കുളുക്കുമിട്ടു വിണ്ടവന്ന് ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് ആറന്മുള കോട്ട യൂണിറ്റിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ജ്യോതിഷയുടെ എനിക്കോട് മലയാള സിനിമയുടെ യുവത്വത്തിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ തന്നെ ഇന്ന് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിലുണ്ട്. ഇവരിനി എത്രയൊക്കെ സിനിമ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ മനസ്സിൽ ആ പ്രേമം ടീം തന്നെയാണ്. സോ ഇപ്പോൾ തൊബാമ ടീമായിട്ട് നിൽക്കുന്നെങ്കിലും നിങ്ങളുടെ സൈഡിൽ നിന്ന് വേറെ ഒന്നുമില്ല, ഇപ്പോൾ പുണ്യമുണ്ട്, പുണ്യയെ പ്രേമിക്കുന്നു മൂന്ന് പേരും. ഇവർക്ക് ഒരു മിനിറ്റ് വെച്ച് നമ്മൾ എല്ലാവർക്കും അസൈൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. മൂന്ന് ടൈപ്പിലുള്ള പ്രപ്പോസൽസ് ഇവർക്ക് പുണ്യ ചെയ്യാം. ഇതിലേറ്റവും എന്താ പറയാ കൺവിൻസിങ് ആയിട്ട് ചെയ്യുന്ന ആളെ പുണ്യ അവസാനം സെലക്ട് ചെയ്യുന്നതായിരിക്കും. പ്രപ്പോസ് ചെയ്യണം. ഇവർക്ക് കുറച്ച് ഫ്രീഡം കൊടുക്കാം, ഞങ്ങൾ അവിടെ ഇരിക്കാം. അതാണ് നല്ലത്. ഓക്കേ, ഡൺ, ഷുവർ. എത്തിയ ഞാൻ ഒരുപാട് പ്രാവശ്യം ജനാലയ്ക്ക് കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരുപാട് പ്രാവശ്യം തന്നെ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ താൻ എന്നെ മൈൻഡ് ചെയ്യണില്ല. തന്നെ കെട്ടാൻ പോണ ആളുടെ കാര്യം കട്ടപ്പോകുമെന്ന് എനിക്കറിയാം, പക്ഷെ എനിക്ക് തന്നെ ഇഷ്ടമാണ്. എൻ്റെ ജീവിതം കട്ടപ്പോകായിക്കോട്ടെ. ഓക്കെ ഓക്കെ. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ് ഉമരക്കൊമ്പിൻ ചാരത്ത് ഊമണം വീശും നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു വൈകിളിക്കാറ്റ് ചെൻകരളിൽ കേറി ഒളിച്ചവളെ പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ പറയാതെ പള്ളിയിൽ വെച്ചെൻകരളിൽ കേറി ഒളിച്ചവളെ പതിവായി പല പല വട്ടം മനസ്സിൽ ചൂളമടിച്ചവളെ ആദ്യമായുള്ളിന്നുള്ളിൽ പൂത്ത പൂവല്ലേ സമ്മതം തന്നാൽ നിന്നെ താളി കെട്ടി ഒബാമയുടെ ബാലുവിന്റെ ടേൺ ഇപ്പൊ കഴിഞ്ഞു കഴിഞ്ഞു. ഇനി എത്താൻ പോകുന്നത് തൊമ്മിയാണോ മമ്മു ആണോ? മമ്മു ആണ്. മമ്മുവിന്റെ ടേൺ എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ബാലു. ഓക്കേ, മമ്മു മലയാളി അല്ലേ? എന്താ പേര്? നിത്യ. നിത്യ വിശുദ്ധയാം കന്യാമറിയമേ. നിത്യക്ക് ഞാൻ ഒരു ഓഫർ തരട്ടെ? അതായത് എന്നെ കല്യാണം കഴിച്ചാൽ ഞാൻ ഭാവിയിലെ ഒരു സൂപ്പർ സ്റ്റാർ ആവാൻ പോവാണല്ലോ. ഫിലിം ഫെയറിലും ഫ്ലെക്സിലും ഒക്കെ ഇങ്ങനെ നിത്യ 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 എന്ന് കാണാം. കുട്ടിക്ക് കാണണം, ഇങ്ങനെ കല്യാണം കഴിച്ചോളൂ. ഐ ലവ് യു. നിറമാർന്നൊരു കനവിന്നിൽ തെളിയുന്ന പോലെ പുഴയോരം തഴുകുന്നി തണുനീറം കാറ്റും പുളകങ്ങൾ ഇഴനെയ്തൊരു കുഴലൂതിയ പോലെ കുളിരേകും കനവിന്നിൽ കതിരാടിയ കാലം മനതാരിൽ മധുമാസം തളിരാടിയ നേരം അകമരുവും മയിലിണകൾ തുയിലുണരും കാലം എന്നകതാരിൽ അനുരാഗം പകരുന്ന യാമം അഴകേ അഴകിൽ തീർത്തൊരു ശിലയഴകേ മലരെ. ഇവിടെ ഇതാ ലാസ്റ്റ് ബട്ട് നോ മീൻസ് ലീസ്റ്റ് ഇനി എത്താൻ പോകുന്നത് തൊമ്മിയാണ്. ആ ഒരു പ്രപ്പോസലൂടി നമുക്ക് ഇനി കണ്ടു നോക്കാം. നിത്യ റെഡി. ഹലോ. ഹലോ. എനിക്ക് ഡാൻസ് ചെയ്യാൻ അറിയില്ല, പാട്ട് പാടാനും അറിയില്ല,
കുട്ടിയുടെ ഫാദറിന് ബിസിനസ് അല്ലേ? അല്ലേ, നിങ്ങളുടെ അല്ലേ ആ ഒരേക്കർ വാട്ടർ ഫ്രണ്ട് മറ്റേ ആലുവയിലുള്ളത്? അതെ അതെ, അച്ഛനോട് ചോദിച്ചാ മതി. ആ ഹൈവേയിലെ കടമുറി ഒക്കെ നിങ്ങളുടെ അല്ലേ? ഐ ലവ് യു. അപ്പോ നിത്യ ഇനി ചൂസ് ചെയ്യാൻ പോവാണ്. കൈ ചൂണ്ടി കാണിക്കണം ആരെയാണെന്ന്. അയാളെയാണ് നിത്യ ഒപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ചൂണ്ടിക്കോളൂ. ഇവര് മൂന്ന് പേരും എന്നെ ഇംപ്രസ് ചെയ്തില്ല. എന്നെ ഇംപ്രസ് ചെയ്ത സുന്ദരക്കുട ശ്രീയേട്ടനാണ്. എനിക്കൊരു 10,000 രൂപ തന്നവൻ. കണ്ടു ഞാലോലമാമി ഹൃദയം, ഓ കേട്ടു ഞാൻ മുഴികളി വാചാലമാമി നൊമ്പരം. അതെ, ഒരു കാര്യം, ഞാൻ നന്നായി പാട്ട് പാടും. ഇനി അതിന്റെ കുറവാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ പഠിക്കാൻ പാട്ട്. പ്ലീസ് ഒന്ന് ഇഷ്ടപ്പെടും. എനിക്ക് ഭയങ്കര വിഷമമായി, അത് കാരണം ഇപ്പം ഒന്നും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. ഞാൻ അക്സെപ്റ്റ് ചെയ്തു. നിങ്ങൾ നിങ്ങൾ പണിയോക്കോ. അവള് കുട്ടിമുട്ടി നടക്കാൻ തൊട്ടുരുമ്മിയിരിക്കാൻ 24/7 ഫുൾ ഡേറ്റിംഗ് കളിക്കാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുറകെ നടന്നിട്ടും പല വീശി എറിഞ്ഞിട്ടും നോ റിപ്ലൈ. മറ്റ നല്ല പോലും സഹിക്കാത്ത കോസ്റ്റ്യൂംസ് വലിച്ചു കയറ്റി ഒലിപ്പിച്ച് നടന്നിട്ടും നോ റിപ്ലൈ. വേണ്ട ലവ് വേണ്ട ഇവിടല്ലേലും സീമത്തും കോൺട്ര. ഓക്കെ, അപ്പൊ എന്തൊക്കെ വേണ്ട എന്ന് പറഞ്ഞാലും തൊബാമ എന്ന സിനിമ എല്ലാവരും വേണം എന്ന് വെച്ച് തിയേറ്റേഴ്സിൽ പോയി കാണണം. ഒത്തിരി നല്ല റിവ്യൂസുമായിട്ട് റെസ്പോൺസുമായിട്ട് തൊബാമ സക്സസ്ഫുള്ളി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. കിളിച്ചുണ്ട മാമ്പഴം വേണോന്ന് പറഞ്ഞപ്പോഴേ ചേട്ടൻ ആ മാവി കേറി മാവിന്റെ കൊമ്പ് കുലിക്കല്ലേ എനിക്ക് മാങ്ങ വീട്ടിൽ തന്നത്. ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. അതേ കൊമ്പൊടിഞ്ഞ് ഞാൻ ചന്തി കുത്തി വീണപ്പോ നീ എന്നെ മൈൻഡ് ചെയ്യാണ്ട് ആ മാമ്പഴം കഴിച്ചോണ്ട് പോയാ. അതിന് എനിക്ക് ഓർമ്മയുണ്ട്. ഞാനിപ്പോ വലിയ നിലയിലായി പോ. അവൻ ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ദോഷം റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2 ഒരു ഫിനോമിനൽ ടീമാണ് നമ്മുടെ സ്വന്തം ടീം പോപ്പി. ഇടപാടാന്ന് പറ ഇത്ര വലിയൊരു പരിപാടി അറേഞ്ച് ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് ഒട്ടൊരുത്തിന് ഇവിടില്ല. ഏതായാലും ജനങ്ങളൊക്കെ വന്ന് കുഴപ്പമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ചക്കര പഞ്ചായത്തിന്റെ സ്വന്തം സിനിമാതാരം കിഷോർ കുമാറിന് ഇവിടെ വൻപിച്ച് സ്വീകരണം കൊടുക്കുന്ന പരിപാടിയാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ നമ്മുടെ കിഷോർ കുമാർ നമ്മുടെ വേദിയിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നമ്മളാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അപ്പൊ കിഷോർ കുമാറിന്റെ പേര് പറയുമ്പോൾ കയ്യടി വേണം. അത് തന്നെ. അതായത് പ്രിയമുള്ളവരെ, മഹാനടൻ, അതായത് നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ ഭരത് മോഹൻലാലിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് ഈ സിനിമയിൽ അഭിനയിച്ച നമ്മുടെ കിഷോർ കുമാറിന് ഇവിടെ ആദരിക്കുന്ന ചടങ്ങുണ്ട്, ഹാരമണിക്കുന്ന ചടങ്ങുണ്ട്. ആ ചടങ്ങണിക്കുന്ന മറ്റാരുമല്ല, ഈ നാട്ടിന്റെ കണ്ണിലുണ്ണി, ഈ നാട്ടിന്റെ രോമാഞ്ചം, ഏതൊരു ചെറുപ്പക്കാരന്റെയും ചെറുപ്പക്കാരുടെ ഹരമായി മാറിയ ഈ ഞാൻ തന്നെ നിനക്ക് തന്നെ ചൊറിയുന്നാ ഞാൻ കൊടുത്ത പഞ്ചായത്ത് വിഴുങ്ങിയ നീയാടാ ബഹുമാനപ്പെട്ട നിന്റെ പിതാവ് അല്ല പിന്നെ.
മാലയും മടക്കവും പൊക്കം ഒന്നും ഇല്ലേലും നീ ഇവിടെ വേണം. കുട്ടപ്പാന്ന് വിളിച്ചാൽ അപ്പോഴെത്തും. കുട്ടപ്പ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാണ്. പ്രിയമുള്ളവരെ, ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ കിഷോർ കുമാർ വൻപിച്ച സ്വീകരണ വേദിയിൽ നൽകുന്ന ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. സുഹൃത്തുക്കൾ ഇത് അടുത്ത് വരും. എന്താണ്? ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്, ഞാൻ ഇവിടാ. ഒരു അത്യാവശ്യ കാര്യം പറയാൻ വന്നേ. നമ്മുടെ കിഷോർ കുമാർ ഒരു 15 മിനിറ്റ് ലേറ്റ് ആവും. അതെന്നാ പരിപാടിയാ? മെമ്പറെ പ്രശ്നം ഉണ്ടാക്കാൻ നിക്കണ്ട. അവൻ വരും ഒരു 15 മിനിറ്റ് ലേറ്റ് ആവും. ഈ 15 മിനിറ്റ് ഞാൻ എന്നെ ഒന്ന് പറ. ഒരു 15 മിനിറ്റ് മെമ്പറിന് മേക്കപ്പ് ചെയ്യാൻ പറ്റത്തില്ലയോ? ഇപ്പൊ ഇവിടെ അങ്ങോട്ട് പോയ ആരാണെന്നറിയോ? അത് നമ്മുടെ പയ്യൻ കുട്ടപ്പൻ. കുട്ടപ്പൻ കുട്ടപ്പന്റെ ഫിഗർ ഷോ കണ്ടിട്ടുണ്ടോ മെമ്പർ? ഈ വേദിയിൽ അത് നടക്കുന്നതിന്റെ ജനങ്ങൾക്ക് ഇഷ്ടമല്ല. ഫിഗർ ഷോ ഒന്നും വേണ്ട, അത് ശരിയാകത്തില്ല. മെമ്പറെ കുട്ടപ്പൻ ഇങ്ങോട്ട് ഒരുങ്ങി വന്ന് നിന്നാണ്ടല്ലോ. ഒറിജിനൽ ഏതാ കുട്ടപ്പൻ ഏതാണ്ട് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇതാ പറഞ്ഞത്, തിരിച്ചറിയാൻ പറ്റാത്ത സാധനം ഇവിടെ കാണിക്കേണ്ട കാര്യമില്ലെന്നേ. മെമ്പറെ അത്രയ്ക്ക് പെർഫെക്ഷനാ. ഏഷ്യാനെറ്റിന്റെ അവാർഡ് നൈറ്റ് വിളിച്ചിട്ട് അവൻ പോയില്ല. അന്ന് അവൻ തട്ടിന്റെ പണി ഉണ്ടായിരുന്നു, അങ്ങനെ പോയില്ല. നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു 15 മിനിറ്റ് ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. നീ അവരൊന്ന് വിളിച്ചോ. ഞാൻ വിളിച്ചാലാണോ മെമ്പർ വിളിച്ചാലാണോ വരുന്നേ? അവൻ ഞാൻ വിളിച്ചാണേ വരൂ. അവൻ മെമ്പറെ മെമ്പർ ഈ പഞ്ചായത്തിന്റെ മെമ്പറിൽ മെമ്പർ വിളി. കുട്ടപ്പോ, അതായത് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഞാൻ ഇവിടെ പെട്ടു നിൽക്കുകയാണ്. ഒരു 15 മിനിറ്റ് അടുത്ത് കിഷോർ കുമാർ ഇവിടെ വരാൻ, അത് ഈ ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യണം. എനിക്ക് ഉദ്ഘാടനം എനിക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ തിരക്ക്. എടാ, നീ ഉദ്ഘാടനം ചെയ്യൊന്നും വേണ്ട. ഞാൻ എന്താ ചെയ്യാൻ? എടാ, നിന്റെ ഒരു ഫിഗർ ഷോ ഉണ്ടല്ലോ, ഒരു 15 മിനിറ്റ് നീ അവിടെ ഇന്ന് എടുത്താലേ? ചെയ്യില്ല. ഞാൻ പണ്ട് ചെയ്യുന്നു, ഇപ്പൊ ചെയ്യില്ല. ഇത് എന്റെ ആഗ്രഹമല്ല. ദേ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെ ആഗ്രഹം അവരുടെ ആഗ്രഹ പ്രകാരം ചെയ്യണമെന്ന് പറഞ്ഞത് ജനങ്ങളെ ആഗ്രഹമാണ്. ജനങ്ങള് ജനങ്ങൾ ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യാൻ പറ്റും? 15 കിലോമീറ്റർ ഞാൻ സൈക്കിൾ ഓട്ടി പോകണം, എന്നാലേ ബാഗ് എനിക്ക് എടുക്കാൻ പറ്റും. 15 മിനിറ്റ് പോയിട്ട് വരാൻ പറ്റും. ഞാനൊരു കാർ അറേഞ്ച് ചെയ്ത് തരാം. നീ പോയിട്ട് പോയിട്ട് 15 മിനിറ്റ് നിങ്ങൾക്കൊരു സഹായത്തിന് വേണ്ടിയാണ്. ഓക്കെ, ജനങ്ങൾ കൂടെ ഉണ്ട്. ഓക്കെ, കൈ അടിച്ചു. ഓക്കെ, പോയിട്ട് വണ്ടിക്ക. ഇല്ല, കിഷോർ കുമാർ വന്നോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, വിളിക്കാം. എടാ, ഇതേ ഒരു കാര്യം പറയും, ഈ കിഷോർ കുമാർ എന്ന് പറഞ്ഞവൻ ഇവിടെ വരാന്ന് പറഞ്ഞാൽ വേറെ പഞ്ചായത്തിലെ കണ്ട് പോയിരിക്ക. ഇപ്പൊ വരും, പിന്നെ കിഷോർ വരുന്ന ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ. അവൻ എവിടൊക്കെ ഉദ്ഘാടനം ഉണ്ടോ അവിടൊക്കെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു ഗായകനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ടെൻഷൻ അടിച്ചിരിക്കുന്നു. മറ്റേ പോയിരിക്കുന്നു കുട്ടപ്പൻ. അവൻ വരുന്ന ഗ്യാപ്പിൽ അവനെ വിളിക്ക്. അയ്യോ, ഇതാണ് ആ പാട്ടുകാരൻ. ഒരു കാര്യമുണ്ട്, ഈ പാട്ടൊക്കെ എല്ലാരും പാടി കേൾക്കുന്നത് ഒരുപാട് കാസറ്റിലൊക്കെ കേൾക്കുന്നത്, ഇതിന് വെറൈറ്റി വല്ലതും ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ. അയ്യോ, ഇത് മൊത്തം വെറൈറ്റി അല്ലേ? എനിക്ക് ചെയ്യാൻ പറ അങ്ങോട്ട്. ഇപ്പൊ യേശുവാസിന്റെ സൗണ്ടിൽ പാടും, പിന്നെ പല പല ഗായകരുടെ സൗണ്ടിലും പാടും. പാടുവാ. പിന്നെ എന്നാ വെച്ച് കേൾക്കാൻ പറ? ആദ്യം അതാടാ നജീം. ആരെ നജീം? കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേമൊഴി, കിന്നാര പൂങ്കുയിൽ പാട്ടു നീ, എന്നാളോ വെങ്കളി തോഴി നീ, മുത്തേനിന്റെ മുത്തേനിൽക്കും കാറ്റിനോ മനോരാഗമോ, കണ്ണിനുള്ളിൽ നീ കൺമണി, കാതിനുള്ളിൽ നീ തേമൊഴി. മധുബാലാശൻ ഇറക്കി ഇട്ടോട്. മധുബാലാശന ചെന്താർമിഴി പുതേ മൊഴി, കണ്ണീനോ കണ്ണമണി, കണ്ണുജലാടും മങ്കേ മണി, നീ മാർഗഴി തിങ്കളിൻ മധുമലർ മണിത്തട്ടിലിൻ പൊന്നാനോ പാൽക്കനോ. നമ്മളെ കിഷോർ കുമാർ ആണ് ഇത് കഴിഞ്ഞിട്ടുള്ള സ്വീകരണം. ഡീസന്റ് ബുക്കിലാ. അപ്പൊ നീ നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വിട്ടോ. പ്രിയമുള്ളവരെ, എന്റെ ഫിഗർ ഷോ ആരംഭിക്കാൻ പോവുകയാണ്. സാധാരണ ഫിഗർ ഷോ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ നിന്ന് ബാക്കിൽ നിന്ന് ഒരുങ്ങി വരുന്നതിന് പതിവ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. പച്ചയെ വെളിച്ചത്തു നിന്ന് ഓരോ ഫിഗറുകൾ നിങ്ങളുടെ മുന്നിൽ ചെയ്ത് കാണിക്കാൻ പോവുകയാണ്. സാധാരണ ആദ്യമായിട്ട് ഞാനാണ് ഇത് കൊണ്ടുവന്നത്. അതിനുശേഷമാണ് ഓരോ വേട്ടാളിയന്മാർ നാല് നാല് വാക്കായിട്ട് കൊണ്ടുപോയത്. ഞാൻ ഓരോ ഫിഗറുകൾ ഒരുങ്ങി വരുന്ന സമയത്ത് ഇതൊന്ന് അനൗൺസ് ചെയ്യണം. സിമ്പിൾ, ഒരു കുഴപ്പമില്ല. ആദ്യമായി എത്താൻ പോകുന്നത് ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ഗന്ധർവന്റെ ഫിഗറാണ്. ശ്രദ്ധിക്കൂ, ഗന്ധർവൻ. മലയാളത്തിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമായ ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിലെ ഒരു ഗാന ചിത്രീകരണമായി എത്തുന്നു നിതീഷ് ഭരദ്വാജ്.
കന്യാവനിയിൽ സുഖദം കളഗാനം ചുട്ട പറഞ്ഞോണ്ടിരിക്കുന്ന എവരാണാ ഗന്ധർവൻ? തമാശോത്രം കാണിക്കരുതേ. അരി ആനന്ദ് പറഞ്ഞു പറഞ്ഞില്ല കലാകാരനെ കളിയാക്കി ഉണ്ടല്ലോ. ഞാൻ അറിയാലോ കൈയടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൈയടിക്കും. കലാപ്പനി എന്ന ഒറ്റ ചിത്രത്തിൽ കൂടി മലയാള പ്രേക്ഷകരുടെ ഏറെ അംഗീകാരം നേടിയ ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും വില്ലൻ ശ്രീ അമരീഷ് പുരി. കലാപ്പനി എന്ന ചിത്രത്തിലെ ഒരു കിടിൽ ഡയലോഗുമായി എത്തുന്നു അമരീഷ് പുരി. അരേ ഡോക്ടർ ഗന്ധർവൻ, ഗന്ധർവൻ തെറ്റിപ്പോയി. ഗോവർദ്ധൻ തും നെപ്പകിലെ പ്യാർട്ട് ജയിക്കേണ്ട. ചൂട് കൊടുക്കണ്ട, ആവി കൊടുക്കണ്ട, വേദനകൾക്ക് വളരെ നല്ല. രണ്ടു തുള്ളി തൈലം പിടിക്കും, എന്നിട്ട് നിങ്ങളുടെ വേദനയുള്ള ഭാഗത്തേക്ക് തേച്ച് പിടിപ്പിക്കും. സംജയ് ഡോക്ടർ ഗോവർദ്ധൻ. എന്തോ നമ്പർ ഇത്? മറ്റേ അമരീഷ് പുരി. ഇത് അമരീഷ് പുരി അല്ല, ഇത് കരിഞ്ഞ ഉണ്ടം പുരി. ഞാനല്ല, ഞാൻ പറഞ്ഞില്ല ആ ചെറുക്കൻ നമ്മളെ സഹായിച്ചോണ്ടിരിക്കും. നാട്ടുകാരോട് സമാധാനം പറയണ്ടേ? ഞാൻ പറഞ്ഞേക്കാം. ഞാൻ സമാധാനം പറഞ്ഞോളാം. ഇത് റിഹേഴ്സൽ അല്ല, ഇതെന്റെ തപസ. അതാദ്യം നിങ്ങൾ അത് മനസ്സിലാക്കി. ഞാൻ ഗൾഫ് രാജ്യങ്ങളിൽ പല രാജ്യങ്ങളിലും ഞാൻ കൊണ്ട് തകർത്ത സാധനം. അടുത്ത എത്താൻ പോകുന്നത് അനശ്വരനായ ശ്രീ ജയൻ. ജയനെ കളിയൊക്കെ അടിയുള്ളൂ. നീ നോക്കണ്ട, നീ നോക്കണ്ട, ഞാനിവിടെ കാര്യങ്ങൾ പറഞ്ഞു. മറ്റവന്മാരെ കണ്ടിട്ടാണ് ഞാൻ വന്നത്. ഈ ജയന്റെ ഫിഗർ ജയനെ നമുക്ക് സൊസൈറ്റിന്ന് ലോണ് കിട്ടോ? നിനക്ക് സൊസൈറ്റിന്ന് ജയന്റെ ഫിഗർ ചെയ്യാൻ ലോൺ കിട്ടത്തില്ല. നീ ഇങ്ങനെ അങ്ങനെ കാണിച്ച നാട്ടുകാർ തല്ലി ഓടിച്ച് നിനക്ക് വികലാംഗ പെൻഷൻ കിട്ടും ചിലപ്പോ. നിങ്ങളെ ഒരു കാര്യം ചെയ്യാം, നീ പോ. അതെ, സമയമായി, കിഷോർ കുമാർ വന്നോളൂ. പാലം കയറുവോളം നാരാണ്. അത് കഴിഞ്ഞാ പൂരായ നിന്റെ സേവനം മതി. മേലാൽ മേലാൽ കിഷോർ കുമാർ വേദിയിലെത്തിയിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. അപ്പൊ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ മെമ്പർ അന്വേഷ് ചെയ്തോ. നിന്റെ അളിയനും പെങ്ങളൊക്കെ വെളിയിൽ നിന്ന് പോണ്ടു. ആര് അളിയനൊക്കെ ഇങ്ങോട്ട് കേറ്റ് വിടരുത്. എന്ത് കേറ്റ് വിടരുത്? അളിയനൊന്നും വേണമല്ലോ. അളിയാ അളിയനാ. ആരളിയൻ? അളിയൻ്റെ ഒരേ ഒരു പെങ്ങളെ കത്തി അളിയൻ. അളിയൻ എന്റെ അളിയല്ലേ. ഇറക്കി വിട്ടെ, ഇറക്കി വിട്ടെ, ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ, വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോ. അളിയ അങ്ങനെ പറയല്ലേ. അളിയ അളിയനെ കാണാൻ പെങ്ങളെ കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഏത് പെങ്ങള്? അളിയ സ്നേഹിച്ചില്ല എന്റെ പെങ്ങളെ. ഒന്നും പറയണ്ട, അളിയൻ പോയേ, അളിയൻ പോ. ഞാൻ അവളെ ഒന്ന് വിളിക്കാം. സുനിതേ മോളെ വാ. കിഷോർ കുമാർ, ഞാൻ സിനിമാ നടനാണ്. ഇപ്പോ ഇപ്പോ ഈ നിമിഷം മുതൽ കിഷോർ കുമാർ സിനിമാ നടൻ. ഡയലോഗ് പറഞ്ഞു വിടുന്നുള്ളവരെ എനിക്ക് ഞാൻ ഇറങ്ങിപ്പോ. ഇറക്കി ഇറക്കി ചെയ്യുന്ന വിളി ഇറക്കി. അവർ കണ്ണീർ കടലിലേ വിഴമാട്ടാർ.
പറഞ്ഞു വിട്ടതല്ലേ ഇവനെ. അമ്മ പറഞ്ഞ് എം ജി ആറിന്റെ ഫിഗർ ഇരിക്കില്ലെങ്കിൽ കഞ്ഞി വരുമല്ലോ. വായി വെച്ച് അങ്ങ് പൊട്ടിച്ച് കൊന്നാലേ. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച പിന്നമ്പുറം എന്ന സിനിമ നാളെ റിലീസാവുകയാണ്. നമുക്ക് എല്ലാവർക്കും ഓരോ സുഹൃത്തുക്കളുണ്ടാവും. എനിക്കുമുണ്ടായിരുന്നു ജീവിതത്തിൽ ഒരു സുഹൃത്ത്, ഒരു കൂട്ടുകാരൻ. ലൊക്കേഷനിൽ ഞാൻ സൈക്കിൾ ചവിട്ടി പോകുമ്പോൾ എന്നെ വിളിച്ച് നീ ഇനി സൈക്കിളിൽ പോകരുത്, ബൈക്കിൽ പോകണമെന്ന് പറഞ്ഞു ആദ്യമായി ബൈക്ക് വാങ്ങാൻ കാച്ചു തന്ന എൻ്റെ കൂട്ടുകാരൻ. കാതിൽ ചുവന്ന കടുക്കനിട്ട എന്റെ കൂട്ടുകാരൻ, ആദ്യമായി എന്നെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച എന്റെ കൂട്ടുകാരൻ. ഞാനിപ്പോ വലിയ നിലയിലായി പോയി. അവൻ എന്റെ കൂടെ ഇല്ലല്ലോ എന്ന് ഓർത്ത് എല്ലാ ആൾക്കൂട്ടത്തിന്റെ അറിയും ഞാൻ അവനെ തിരയുമായിരുന്നു. കാതിൽ കടുക്കിനിട്ട ആ കൂട്ടുകാരൻ ഇപ്പോൾ എവിടെയാണോ? അയ്യോ അണ്ണാച്ചി പലിശക്കാരൻ, എന്നിട്ടായിരുന്നു ബൈക്ക് വാങ്ങുന്നതൊക്കെ വാങ്ങ 30,000 രൂപ. ഇടാ വട്ടിയും ഇല്ലേ അന്ന മുതലാവത് കൊടുക്കുന്നതാണെന്നറിയാമോ? ആരാന്ന് അറിയാമോ? മോഹൻലാൽ കടവുളേ, കടവുള്ളേക്ക് അവൻ തരും. അതല്ലേ പറഞ്ഞു അണ്ണാച്ചി, അതിനെ പറ്റി ഒന്നും ടെൻഷൻ അടിക്കണ്ട. എനിക്ക് ഒരു ആസ ഇരിക്കട കണ്ണാ, കണ്ണാ എനിക്കന്ത മോഹൻലാൽ സാറ് കൂടെ ഇരുന്ന് ഒരു ഫോട്ടോ പിടിക്കണം. മോഹൻലാൽ സാറിന്റെ കൂടെ അല്ല, മമ്മൂക്ക സാറിന്റെ കൂടെയും ഫോട്ടോ എടുക്കാനുള്ള അവസരം ഞാൻ ഒരുക്കി തരും. ഈ കിഷോർ കുമാർ ഒരുക്കി തരും. കടവുള് ഇന്ത പക്കം മോഹൻലാൽ, അന്ത പക്കം മമ്മൂട്ടി. ആദ്യമായി ഞാൻ അഭിനയിച്ച സിനിമ നാളെ റിലീസ് ആവുകയാണ്. എല്ലാവരും തിയേറ്ററിലേക്ക് വരണം. അവിടെ എന്റെ ഫാൻസിന്റെ ഫുൾ ചെലവ്, എല്ലാ ടിക്കറ്റും ഫ്രീ. അപ്പൊ നാളെ കാണാം തിയേറ്ററിൽ. കട്ടൗട്ട്, കിഷോറിന്റെ കട്ടൗട്ട് മെയിൻ ആയിട്ട് വെക്കണം. ആ കുട്ടപ്പ ഇവിടെ ഉണ്ടോ? നിന്റെ ഫിഗർ ഷോ? ഫിഗർഷല്ല, ഞാൻ സിനിമ കാണാൻ വന്നു. കിടില ഷൂസല്ല, എനിക്കറിയില്ല, ഞാൻ അങ്ങനെയുള്ള അല്ലേ ഇടുള്ളൂ. സൂപ്പർ പാന്റ്, പാന്റ് 7,500 രൂപ. ഷർട്ടും കൊള്ളാം, ഷർട്ട് 5,300 രൂപ. ഞാൻ അറിയില്ല, ബ്രാൻഡേഡ് അല്ലേ യൂസ് ചെയ്യുള്ളൂ. പഞ്ചായത്തിന്റെ തള്ളുന്നുണ്ടത്? അത് വീട്ടിന് ഒരു മെയിൻ്റെനൻസിന് 5,000 ലോൺ വരാന്ന് പറഞ്ഞു പഞ്ചായത്ത്. സന്തോഷം പോട്ടെ. അതേ പിന്നെ ഒരു 50 ഫാൻസ് ടിക്കറ്റ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ടിക്കറ്റ് കിട്ടിയില്ല. 50 പേര് വെളിയിൽ ഫാൻസ് കൊടുക്കാൻ, ഫാൻസുകാരെ ഇല്ലെന്ന് ടിക്കറ്റ്. ഇനിയിപ്പോ നമ്മൾ എടുത്ത് കൊടുക്കേണ്ടി വരും. എന്തിനു പൈസ ഒരു 50 ടിക്കറ്റിന് 5,000 രൂപ. മറ്റേ മോഹൻലാലിന്റെ മമ്മൂട്ടി അപ്പുറം അല്ല, അണ്ണാച്ചി എന്നെ ഇടിച്ച് ടിക്കറ്റ് എടുത്തോണ്ട് വന്നാ മതി ചേട്ടാ. എന്നാൽ നമ്മളെ ആൾക്കാരെ കൊടുക്കണം പഞ്ചായത്ത് കാര്യം കേട്ടോ. ഇനി 4 ഫ്ലക്സ് വെക്കണത് ആ കവലയിൽ. എവിടെ എന്റെ കവലയില? ആ ചന്തേര അവിടെ, ചന്തേര അവിടെ നമ്മൾ മോഹനന്റെ അവിടെ ഒരു ഫ്ലക്സ് വെക്കണം. അതെന്തിനാ? അവിടുത്തെ മീനൊക്കെ കാക്ക എടുത്തോണ്ടെന്ന് ഒന്ന് പരാതി. നിന്റെ ഫ്ലക്സ് വെക്കാം അവിടെ. ചിന്നപ്പേട്ട, ഓ കിഷോർ കുമാർ ഇവിടെ കയറി വന്നാ. എവിടെ ആളിയെന്ന് പറഞ്ഞ പെരുച്ചാഴി ഇറക്കി വിടാ. ഇങ്ങോട്ട് പറയേ.
കിഷോറേന്റെ സിനിമ കാണാൻ വേണ്ടിട്ട് വന്നതാ ഞാൻ. അത് പറഞ്ഞിട്ട് എനിക്കൊന്ന് സുഖിച്ചു. പക്ഷെ നിന്റെ ഉദ്ദേശം നടക്കില്ല മാർഗോ. ചേട്ടാ, ചേട്ടന് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയില്ലേ? ഓർമ്മയില്ല. ഞാൻ ഓർമ്മിപ്പിക്കാം. പണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കിളിച്ചുണ്ട മാമ്പഴം വേണോന്ന് പറഞ്ഞപ്പോഴേ ചേട്ടൻ ആ മാവി കേറി മാവിന്റെ കൊമ്പ് കുലിക്കയില് എനിക്ക് മാങ്ങ വീട്ടിൽ തന്നത് ഓർമ്മയില്ലേ? അത് ഓർമ്മയുണ്ട്. അതേ കൊമ്പൊടിഞ്ഞ് ഞാൻ ചന്തിങ് കുത്തി വീണപ്പോ നീ എന്നെ മൈൻഡ് ചെയ്യേണ്ട ആ മാമ്പഴം കഴിച്ചുകൊണ്ട് പോയാ. അതും എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ കനു, ഞാൻ പറയണേക്ക്, എനിക്കിപ്പോ ഞാനിപ്പോ പഴയ ആളല്ല, ഞാൻ കിഷോർ കുമാർ സിനിമാ നടൻ. ചേട്ടന് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ വന്നത്. അങ്ങനത്തെ ഇഷ്ടം വേണ്ട, എനിക്കിപ്പോ നിന്റെ പോലത്തെ ആൾക്കാർ എനിക്ക് വേണ്ട. എനിക്ക് ഹൈ ലെവലുള്ള ആൾക്കാരാണ്. നയൻതാര, ഐശ്വര്യ റായ്, ഹൻസിക, അനുഷ്ക, അങ്ങനെയുള്ള ആൾക്കാരാണ് എനിക്ക് നോട്ടം. നോക്കിയോ സിനിമ ഞാൻ കൂവോ. ഒരു ലിറ്റർ പാലം കൊടുത്തുള്ളൂ. നമ്മുടെ ലാലേട്ടനൊക്കെ ഒഴിക്കുമ്പോ ഒരു 10 ലിറ്റർ പാലെങ്കിലും ഒഴിക്കണ്ടേ? ഓക്കെ, മാലിട്. മാലെടുത്തില്ലേ? എല്ലാത്തിലും എന്റെ കൈ തന്നെ വേണമെന്ന് വെച്ചാൽ നടക്കുക. പോയി മാലെടുത്തിട്ട് വാ. മേമാ പെട്ടെന്ന് വാ. ഇത്ര കഷ്ടം നോക്കി അവര് ലാലേട്ടന്റെ പോസ്റ്റർ പാലൊഴിച്ചതണ്ടാ? അപ്പൊ എന്റെ പോസ്റ്റർ പാലൊഴിക്കണ്ടേ? ആ തലമുറ എന്താ തേക്കില്ലേടാ? അത് ലാലേട്ടൻ. ഒരു കാര്യം ചെയ്യാം, നീ പാല് മേടിക്കാൻ പോകുന്നൊന്നും വയ്യ. നീക്കാ പിടിയാ. അന്നിനെ അടുത്തുകൊണ്ട് വെച്ച് അവരെന്തായാലും ഇനിയും കൊണ്ട് ഒഴിക്കൂല്ലേ? വാഴ നനയുമ്പോ ചീരയും കൂടെ നനഞ്ഞോളൂ. അയ്യോ, അവന്റെ തലണ്ടില്ല. NH-47 വരെയാ പിടിച്ച മാറ്റേ. എന്റെ സ്വന്തം ലാലേട്ടന്റെ മുമ്പിൽ ഇങ്ങനത്തെ വേട്ടവിളിമാരെ ഇതാരാന്നറിയാമോ? ദേവേട്ടോളിയൻ, നമ്മൾ ലാലേട്ടന്റെ കൂടെ നിന്ന് തോളോട് തോള് ചേർന്ന് അഭിനയിച്ച ആളാ. അയ്യോ, ഞങ്ങളുടെ ലാലേട്ടനോട് അഭിനയിച്ചോ? ഒരുപാട് താങ്ക് യു. ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ ക്ലിക്ക്. അപ്പൊ എല്ലാവരും പടം കാണണോ, കണ്ടു വിജയിപ്പിക്കണം. ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ. അളിയാ, എടാ നിന്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട് കേട്ടാ. അച്ഛനും അമ്മയും എവിടേക്ക് മോനെ? ആരും ഇവരെ കടത്തിയിട്ട് ഇവരെ സിനിമ കാണാൻ സമ്മതിക്കില്ല. എടാ, ഞാൻ ഈ ചാൻസ് ചോദിച്ച് നടക്കുമ്പോ എന്നെ ഏറ്റവും കൂടുതൽ കളിയാക്കിയായിരുന്നു ഇവര് രണ്ടുപേരാ. അവര് ഈ സിനിമ കാണണ്ട. അയ്യോ, കണ്ട വന്ന് കണ്ട, ഇത് കണ്ട, ഇനി പറഞ്ഞു വിട്ടോട്. ഇവര് സിനിമ കാണണ്ട. എന്റെ മോന്റെ സിനിമ എനിക്ക് കാണണ്ട. ഞാൻ പുറകുവഴി കയറ്റി വിടാം. വാ. ഇങ്ങനെ ഉണ്ടാകും കാര്യം. ആ തിയേറ്റർ തന്നെ പോയി കാണാം കേട്ടോ കിഷോറേ. അയ്യോ സാറേ, പടം ഇന്ന് റിലീസാണ്, നല്ല തിരക്കാണ് എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്യുന്നത് കേട്ടാ. പിന്നെ ചെറിയൊരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞാൽ, നമ്മുടെ സിനിമക്ക് ഇച്ചിരി ലെങ്ത് കൂടുതലായിരുന്നു, അപ്പൊ അതിന് ഡ്യൂറേഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി കട്ട് ചെയ്യേണ്ടി വന്നു. സ്വാഭാവികല്ലേ? നമ്മുടെ മനോജ് ഉണ്ടല്ലോ, അവൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അവന്റെ വേഷം കട്ട് ചെയ്ത് പാവം ജീവിച്ചോട്ടെ. മനോജ് ഇതിന്റെ അകത്ത് അഭിനയിച്ച ഭാഗം ഇതിനകത്തുണ്ട്. ഈ സിനിമയുടെ നല്ല വിജയത്തിന് വേണ്ടി നീ അഭിനയിച്ച ഭാഗമാണ് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. തിയേറ്ററിന് മുകളിൽ ചാടിയല്ല. ഞാനീ സിനിമയിൽ ഇല്ല, എന്റെ സീൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഈ സിനിമ കഴിഞ്ഞ് പുറത്തു വരുമ്പോ ഞാൻ ഇവരോട് എന്ത് സമാധാനം പറയടാ? എന്തൊക്കെ തോന്നിയ ഞാൻ കാട്ടിക്കൂട്ടിയത്, എന്റെ അച്ഛനും മനോരം ഞാൻ ചെയ്തു പറഞ്ഞു. ഞാനിവിടെ നിക്കില്ലടാ, ഒരു കാരണവശാലും പറഞ്ഞത് ഇല്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഏ, നീ ഇവിടുത്തെ കാര്യങ്ങൾ ഡീലേ, ആൾക്കാരുടെ ഡീലേ ഇന്നാലും ഞാനേറ്റ്. അയ്യോ, പടം തീർന്നാ. മോഹൻലാലിന്റെ തോളോട് തോള് ചേർന്നിരുന്ന അഭിനയിച്ച മഹാനടോ നിന്നോന്നല്ലേ പറഞ്ഞു? ആണോ? നീ ഏത് പടത്തിൽ അഭിനയിച്ചെന്നാ പറഞ്ഞു? ഇനി വരും. ഇനി വല്ല വേലയെടുത്ത് തിന്നടാ, പടത്തിൽ അഭിനയിക്കാൻ നടക്കുന്നു. നീ 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 അഭിനയിച്ച ഒരു ഒരു സാധനം പോലും അതിനകത്തില്ലായിരുന്നല്ലോ. ബാക്കിയുള്ള ഈ പൈസ എല്ലാം വീട്ടിലെ പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ മതിയായിരുന്നു, അനാഥാലയത്തിൽ കൊണ്ട് കൊടുത്താൽ മതിയായിരുന്നു. എന്തായാലും അവൻ നടക്കുന്നു. ഹൻസിന്റെ വീട്ടിൽ നിന്ന് തിരിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞത് എന്തിന്? മോദിനെ മാറ്റം നടത്തണ്ടേ?
നിനക്ക് ഞാനൊന്ന് കിളിച്ചുണ്ട് മാങ്ങ പറിച്ചെന്ന് ഓർമ്മയുണ്ട? നല്ല ഓർമ്മയുണ്ട്. അന്ന് തലം കുത്തി വീഴുന്നതേ, തല മണ്ടയൊക്കെ പൊളന്നിട്ട് അവിടെ ചത്തിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആ സുന്ദര തന്നെ വീടിന്റെ മുറ്റത്തോ പരിസരത്തോ ഇനി മേലെ കണ്ട കാലിന്റെ ചിരട്ട ഞാൻ അടിച്ചു പൊട്ടി പറഞ്ഞേക്കാം. അറിയില്ലല്ലോ ജീവിപ്പതാർക്കു വേണ്ടി അറിയില്ലല്ലോ. ഇടമക്കളെ, ഇവിടെ ഉള്ളവരെല്ലാം നിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് നിന്നെ തള്ളി പറയാനാവില്ല. ഒന്ന് പ്രസവിച്ച അമ്മയും ജന്മം തന്ന നിന്റെ അച്ഛനും അല്ല ഇത്. ഒരിക്കലും നിന്നെ ഞങ്ങൾ തള്ളി പറയില്ല. മക്കൾ വിഷമിക്കണ്ട കേട്ടോ, ഇതൊരു പരാജയമായിട്ട് കരുതിയും വേണ്ട. പരാജയം വിജയത്തിന്റെ ചവിട്ടുപിടിയാ. എന്റെ പൊന്നുമോൻ വിജയിക്കണ്ട കേട്ടോ, എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് വിചാരിച്ചാ മതി മക്കളെ. തന്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പേടിക്കണ്ട, അടുത്ത മാസം എന്റെ പുതിയ വർക്ക് തുടങ്ങാം. ഇനി ഞാനൊരു സിനിമയിൽ അഭിനയിച്ച അത് ഞാൻ ആദ്യം പോയി കണ്ടിട്ട് അതിലുണ്ടോന്ന് അറിഞ്ഞിട്ട് നാട്ടിലും എല്ലാവരോടും പറയൂ. എനിക്കിനി പേര് ദോഷം കേൾക്കാൻ വയ്യ. മിസ് ചെയ്തേക്കരുത്, ലോട്ട് മോർ സർപ്രൈസസ് ആർ കമ്മിംഗ് അപ്പ് ആൻഡ് വിൽ ബി ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കനേറ്റ് സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. മല്ലികാന്റി, ഒരുപാട് ചിരിക്കാനുള്ള സംഭവങ്ങളുണ്ടായിരുന്നു, ചെറുതും വലുതുമായിട്ടുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കൂട്ടുകാരൻ, പിന്നെ നമ്മുടെ ഒരാളുണ്ടായിരുന്നല്ലോ തങ്കച്ചൻ, തങ്കച്ചനോട് പോയി. ഓ, എന്തൊരു ഗന്ധർവനായി ശരിയാ. കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായല്ലോ എന്ന് ആലോചിക്കുക. തങ്കച്ചനെ ഗന്ധർവനായിട്ടൊക്കെ നന്ന ഗംഭീര, അവിടെ ഒക്കെ നല്ല ആത്മാർത്ഥമായിട്ട് ചിരിച്ചതുള്ളതാണ്. പിന്നെ നമ്മുടെ സുധീഷ്, സുധീഷിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ അടുത്ത കാലത്ത് ഞാനും സുധീഷ് ഞങ്ങളുടെ ഇൻട്രൊഡക്ഷൻ സീൻ പഞ്ചവർണത്തത്തിൽ ഞങ്ങൾ ഒന്നിച്ച ഒരു ആക്രി കച്ചവടക്കാരനായിട്ട് എല്ലാവരും നന്നായിരുന്നു. നന്നായിരുന്നു, എല്ലാവരും നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കോമഡിക്ക് കോമഡിയുണ്ട്, പേരുദോഷത്തിന് പേരുദോഷമുണ്ട്. ജ്യോതിഷേട്ടാ, സ്ക്രീനിലും സ്റ്റേജിലും ഇതുവരെ കണ്ടിട്ടില്ലാത്ത അമരീഷ് പുരിയെയും നിതീഷ് ഭരദ്വാജിനെയും ജയനെയും എം ജി ആറിനെയൊക്കെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ജയനെ ഈ രൂപത്തിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. നിങ്ങളുടെ സ്കിറ്റിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം, പ്രശസ്തനാകുന്നതിന് മുമ്പ് തന്നെ വേണ്ടപ്പെട്ടവരെയും ബന്ധുക്കളെയും അച്ഛനെയും അമ്മയെയും ഒക്കെ ഉപേക്ഷിക്കുന്ന ഒരു കലാകാരൻ യഥാർത്ഥത്തിൽ അയാൾ കലാകാരനല്ല എന്നുള്ളത് ഈ സ്കിറ്റിലൂടെ നിങ്ങൾ വരച്ച് കാട്ടിയിട്ടുണ്ട്. അമൃത, പിന്നെ ലീലാമണി ജി, അവരൊക്കെ നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ശ്രീയേട്ടാ, പേരുദോഷം ശരിക്കും ഏറ്റുകേട്ടാ. അതായത് ആ ഞാൻ ഗന്ധർവനില്ലേ, ദാസേട്ടൻ്റെ മനോഹരമായ ആ ശബ്ദം വന്നപ്പോഴുണ്ടല്ലോ, നിങ്ങൾ ദേവി എന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്ക് കരഞ്ഞു പോയി കേട്ടോ. അതുപോലെ തന്നെ ഈ തന്തയ്ക്ക് വിളിക്കുന്നതിന് പകരം എന്താണ്, ബഹുമാനപ്പെട്ട പിതാവ്. ഓ, അതൊരു വല്ലാത്ത വിളിയായിരുന്നു. ഒരു എന്തെങ്കിലും ഒരു പദവി കിട്ടുമ്പോഴത്തേക്ക് അഹങ്കാരം വരരുത് എന്ന് കാണിച്ചു തരുന്ന ഒരു സ്കിറ്റ് കൂടിയാണിത്. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ ടീം തൊബാമ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാൻ ഷെറഫു. ടീം പോപ്പിയുടെ പേരുദോഷം എന്ന് പറയുന്ന ഈ സ്കിറ്റ് വളരെ എന്താ പറയുക, ഈ കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു സംഭവം പോലെ എനിക്ക് തോന്നി. ഞാൻ നിങ്ങൾ ആഘോഷിച്ച പോലെ ആഘോഷിച്ചിട്ടില്ല, പക്ഷെ ഞാനൊരു സിനിമയിൽ ഫുള്ളായിട്ട് കട്ടായി പോയിട്ടുണ്ട് ഇതുപോലെ അഭിനയിച്ചിട്ട്. പക്ഷേ അല്ല, ഞാൻ പറയുന്നത് ആഘോഷങ്ങളൊന്നും ഞാൻ സെറ്റ് ചെയ്തില്ല, പക്ഷേ അതെല്ലാം സംഭവിക്കുന്നതാണ്. അപ്പോൾ ഒരിക്കലും എന്താ പറയുക, രണ്ടാമതൊരവസരത്തിന് വേണ്ടി മടിക്കാതെ തന്നെ വാതിലുകൾ മുട്ടുക എന്നുള്ളതാണ് വീണ്ടും ആക്ടേഴ്സ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഭാഗം പഞ്ചായത്ത് സീനായിരുന്നു. അവിടെ ഒരു സമയം പോലും സ്കിറ്റ് ഡൗൺ ആയിട്ടില്ല, സ്കിറ്റ് ഫുൾ എന്താ പറയുക, പീക്കിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ ഹാപ്പിയാണ്. കൃഷ്ണേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു? തങ്കച്ചനല്ല, പൊന്നപ്പനടാ, പൊന്നപ്പൻ. ഗംഭീരമായിരുന്നു, എല്ലാ ഫിഗറും അടിപൊളി. ജയൻ എക്സ്പെഷ്യലി അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ഗന്ധർവൻ, നമുക്കെങ്ങനെ നിൽക്കണ പോലെ, മനസ്സിൽ ഗന്ധർവൻ വന്ന് നിൽക്കണ പോലെയൊക്കെ ഫീൽ ചെയ്തു.
എനിക്ക് ചേട്ടനെ കാണുമ്പേ മാണി ചേട്ടന്റെ എന്തൊക്കെയോ പലപ്പോഴും ഡയലോഗ് പ്രശ്നം എന്തൊക്കെയോ ഒരു മാണി ചേട്ടനെ എനിക്ക് ഫീൽ ചെയ്തു സംഭവം. എന്തായാലും താങ്ക് യു പുണ്യ, അടിപൊളിയായിരുന്നു, ഒത്തിരി രസമായിരുന്നു, ഒത്തിരി എൻജോയ് ചെയ്തു. ഓൾസോ ആ സോങ്സ് ഒക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ഒത്തിരി ഒത്തിരി ലൈവ്ലി ആക്കാൻ നോക്കി. പിന്നെ അവസാനം കൊടുത്ത മെസ്സേജ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എന്തൊക്കെ വന്നാലും പേരൻസ് തന്നെയാണ് നമ്മുടെ കൂടെ ഉണ്ടാവുക. സോ താങ്ക് യു സിജു. ഒരുപാട് എൻജോയ് ചെയ്തു, ഭയങ്കരമായിട്ട് ചിരിക്കാൻ പറ്റി. ചേട്ടൻ്റെ ഫിഗർ പരിപാടികളൊക്കെ നല്ല രസമായി. എനിക്ക് തോന്നിയത് നമ്മുടെ മൂവിയായിട്ട് ഇത് വളരെ കണക്റ്റഡായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതിൽ കൃഷ്ണ കിച്ചു ചെയ്യുന്ന മമ്മു എന്ന് പറഞ്ഞ ക്യാരക്ടർ സിനിമ നടനാവാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നൊരു ഇതാണ്. ഒരുപാട് ഫേസസ് കൂടി പോകുന്നൊരു സംഭവമാണ് കാണിക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷം ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയതിന്. താങ്ക് യു സോ മച്ച്. സൂപ്പർബ് ടീം പോപ്പിയുടെ ഈ ഒരു പെർഫോമൻസിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമ്മളൊന്ന് അറിയാൻ പോവുകയാണ്. ആൻഡ് മല്ലികാൻറ്റി 28 out of 30. ജ്യോതിഷേട്ടാ 37 out of 40. ശ്രീയേട്ടാ 28 out of 30. ടീം പോപ്പിയുടെ പേരുദോഷം എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഇസ് 93 on 100. മലയാള സിനിമയുടെ യൂത്തിൻ്റെ ഐക്കൺസ് തന്നെ കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ എത്തിയിരിക്കുകയാണ്. തൊബാമ ആയിട്ടാണ് ഇവർ നാല് പേരും ഇന്ന് എത്തിയത്. ആൻഡ് സൂപ്പർ ഹാപ്പി. സോ ഈ ഒരു സന്തോഷം നമുക്ക് എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് തൊബാമ നമ്മുടെ തിയേറ്റേഴ്സിൽ സക്സസ്ഫുൾ ആയതുപോലെ തന്നെ ആ ഒരു സെലിബ്രേഷൻ്റെ ഒരു ചെറിയൊരു പാർട്ട് നമ്മളും കൂടെ ഇന്ന് എടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മുടെ 3 judges ജോയിൻ ചെയ്യുന്നതിലേക്കായിട്ട് ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഷെറഫും എല്ലാവരും റെപ്രസെൻറ്റ് ചെയ്ത് തൊബാമയെ പറ്റി നമ്മുടെ ഓഡിയൻസുമായിട്ട് എന്തെങ്കിലും ഷെയർ ചെയ്യണോ? എല്ലാവരും പോയി തൊബാമ കാണുക. തൊബാമ നിങ്ങളെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. സൂപ്പർ. ഓക്കേ, സോ ഈ ഒരു വൈൻഡിങ് നോട്ടിൽ ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഞങ്ങളിവിടെ ഇത് അടിച്ച് പൊളിച്ച് തന്നെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. സോ ടീം റെഡിയാണോ? മലയാള സിനിമയുടെയും മിനി സ്ക്രീനിൻ്റെയും ഒക്കെ അഭിവാച്യ ഘടകങ്ങളുമായിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങൾ എന്നും ഉണ്ടാകും. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പെയിന്റ്സ് വൈൻഡിംഗ് ഔട്ട്. എന്റെ അമ്മാവ ഇങ്ങനെ ചിക്കൻ തിന്നല്ല അമ്മാവ, കൊളസ്ട്രോളാ. ഇത്രയും ബീഫ് തൂക്കിയിട്ടുണ്ടാക്കുന്ന ഈ പോത്തിനും പശുവിനും ഒന്നും കൊളസ്ട്രോൾ ഉണ്ടാവുന്നില്ലല്ലോ. അല്ല അങ്ങനെ കോഴിയൊക്കെ ഉണ്ടാവാം. കോഴിക്കൂടോ? ഞാൻ ഗർഭിണിയാണോ? ഗർഭിണിയാണോ? അടുക്കളയിലോട്ട് പോകുന്ന വഴിയല്ല, ശബരിമലയ്ക്ക് പോകുന്ന വഴിയല്ല. യോഗി മോരുകുടി കുടിക്ക മാറ്റേനെ, നീ എന്നാ പണ്ണുവേ? അപ്പാ കിട്ട സൊല്ലുവേ. സൊല്ലിക്കോ. എടാ, നിന്റെ കോഴിയെ തിരിച്ചറിയാൻ വല്ല മാർഗം ഉണ്ടോന്നാ ഞാൻ ചോദിച്ചത്. ഓ, കോഴിയുടെ അംഗവാല ആധാറും കൂടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്.